നമസ്കാരം. ചുവട് 2023 കുടുംബശ്രീയുടെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് റിപ്പബ്ലിക് ദിനം കൂടിയാണ്. അപ്പോൾ അനുഗ്രഹ കുടുംബശ്രീയുടെ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ ഉറവിടത്തിൽ തരംതിരിക്കണമെന്നും അഴുകുന്ന മാലിന്യം ജൈവവളമാക്കി മാറ്റണമെന്നുമുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്. മാത്രമല്ല അജൈവ മാലിന്യം തരംതിരിച്ച് പഞ്ചായത്ത് നഗരസഭയുടെ ഹരിത കർമ്മസേന മുഖേന സംസ്കരണത്തിനായി കൈമാറണമെന്ന വ്യവസ്ഥയെക്കുറിച്ചും എനിക്ക് അറിവുണ്ട്. മാലിന്യം വലിച്ചെറിയാനോ കത്തിക്കാനോ പാടില്ല എന്നും അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും നിയമ നടപടികളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഇന്നെനിക്കുണ്ട്. മാത്രമല്ല അത്തരം പ്രവൃത്തികൾ ഭാവി തലമുറയെയും പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ശാസ്ത്ര സത്യവും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ കാരണമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മാലിന്യവും വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യില്ലെന്നും പഞ്ചായത്ത് നഗരസഭ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകളനുസരിച്ച് കൈകാര്യം ചെയ്യുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീലെ അംഗമായ നിർമ്മല വേണുഗോപാലിനെ പൊന്നാടണിയിച്ച് ആദരിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് നമ്മുടെ രേഖ വിനയ ബാബുവാണ്. നമ്മളൊരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്, എന്റെ മോൻ പൃഥ്വിരാജനത് എഴുതിയത്. അപ്പൊ ഇത് ഞങ്ങളൊന്ന് എല്ലാവരും കൂടി ആരാധിക്കാം. ചുവടുവച്ച് ചുവടുറച്ച് ഒരുമയോടെ നീങ്ങിടാം, പ്രതീക്ഷതൻ ചിറകിലേറി വാനിലേക്കുയർന്നിടാം, നാടിന്റെ നന്മയാം പൊൻ ദീപമായി വിളങ്ങിടാം, നീളുമീ വിജയഗാഥ ഒരേ സ്വരത്തിൽ പാടിടാം. അനുഗ്രഹ കുടുംബശ്രീ February 3 4 വർഷം തികയ്ക്കുകയാണ്. 15 അംഗങ്ങളോടെ തുടങ്ങിയ ഈ കുടുംബശ്രീ കൂട്ടായ്മ ഇന്ന് നല്ല നിലയിൽ സന്തോഷത്തോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഓരോ അംഗങ്ങളുടെയും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഞങ്ങളാൽ കഴിയുന്നത് പോലുള്ള സഹായങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ട്സ് ആയാലും മറ്റ് പ്രവർത്തന രീതികളും തർക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ അംഗങ്ങളും അവരുടെ കഴിവ് അനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളിൽ, അതായത് അടുക്കളത്തോട്ടമായാലും അവരുടെ വ്യക്തി മേഖലകളിലായാലും ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തന മേഖലകളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ കുടുംബശ്രീ. ഈ അനുഗ്രഹ കുടുംബശ്രീയുടെ വിജയമായി എടുത്തു പറയാനുള്ളത് മുൻനിരയിലേക്ക് വരാതെ പിൻവലിഞ്ഞു നിന്നിരുന്ന ഓരോ വ്യക്തികളായിരുന്നു ഞങ്ങളിൽ ഓരോരുത്തരും. എല്ലാവരും ഇപ്പം മുന്നിട്ടിറങ്ങിക്കൊണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ പുതിയ കൂട്ടായ്മകളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വിജയത്തിലേക്ക് എത്തണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവരുടെയും സ്നേഹ സഹകരണത്തോടുകൂടെ ഞങ്ങളുടെ കുടുംബശ്രീ മുന്നോട്ട് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ അനുഗ്രഹ കുടുംബശ്രീയിലെ അംഗങ്ങൾക്കും എൻ്റെ വക നന്ദി പറയുന്നു. ഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ പഞ്ചാബ് സിന്ധു.